ഗൈസ്, അപ്പോൾ നമ്മളെന്തൊരു ഫിഷ് ഫാമിലേക്ക് പോവാണ്, വലിയൊരു ഫിഷ് ഫാമാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ കാർപ്പൊക്കെ ഉണ്ട്, നമ്മളെ കോഴിക്കാർപ്പ്. അപ്പോൾ നമ്മളെന്തിനാണ് പോണതെന്ന് വെച്ചാൽ, അവിടെ കോഴിക്കാർപ്പിൻ്റെ മെയിലും ഫീമെയിലും നോക്കണം, അതിനാണ് നമ്മൾ പോണത്. പിന്നെ അവിടെ കുറച്ച് എഡിബിൾ ഫിഷൊക്കെ ഉണ്ട്, നമ്മളെ സിലോപ്പി, നട്ടർ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. വലിയൊരു ഫിഷ് പോണ്ടാണ് അത്. അപ്പോൾ അത് കാണാൻ നമുക്ക് പോവാം. അപ്പോൾ എന്തായാലും നേരത്തെ അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട്, കണ്ടില്ല? അല്ല, അത്യാവശ്യം നല്ല വലിയൊരു ഫിഷ് പോണ്ടാണ് ഇപ്പോൾ ഇത്. ഇഷ്ടം പോലെ ഫിഷ് ഉണ്ട്. ഇതിൽ മിക്സ്ഡായാണ് വളർത്തണതെന്ന് തോന്നുന്നത്, കാരണം ഇതിൽ കാർപ്പ്, സിലോപ്പി ഒക്കെ ഒന്നിലാണ് അവർ ഇട്ടിട്ടുള്ളത്. സൂക്ഷിച്ച് നോക്കി നമുക്ക് കാർപ്പിനൊക്കെ ഇങ്ങനെ കാണാം, ഒരു ഓറഞ്ച് കളർ അടിയിലൂടെ പോകണതൊക്കെ ഇങ്ങനെ കാണാം. ഇപ്പോൾ അവർ ഫുഡ് കൊടുക്കണം, അതാണ് ഇപ്പോൾ ഇവിടെ അങ്ങനെ എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഫിഷ് പോണ്ടിൽ നിന്ന് ഇങ്ങനെ കോരിയിട്ട് കുറച്ച് കാർപ്പിനെ പിടിക്കുകയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിൽ കാർപ്പിനെ കൂടാതെ സിലോപ്പിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. കാർപ്പിയിൽ അത്യാവശ്യം കുറച്ചുള്ളൂ, ബാക്കിയിൽ നമ്മളെ എഡിബിൾ ഫിഷാണ് ഇതിൽ കൂടുതലുള്ളത്. അപ്പോൾ അതിന് തരംതിരിച്ച് പിടിക്കുകയാണ് ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് കാർപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിലും ഫീമെയിലും എങ്ങനെയാണ് നോക്കാമെന്ന് കാണിച്ചാൽ. അപ്പോൾ ഒരു 5-6 പേരുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിലും ഫീമെയിലും നോക്കുന്നു നമുക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളതൊരു മെയിൽ കാർപ്പ് ഫിഷാണ്. അപ്പോൾ അതങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കാണിച്ചുതരാം. അപ്പോൾ ഇതിൻ്റെ ഈ വയറിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈറ്റ് സംഭവം ഇങ്ങനെ വരും, കണ്ടില്ലേ? അപ്പോൾ അതാണ് മെയിൽ എന്ന് പറയണത്. ഫീമെയിലാണെങ്കിൽ അത് വരില്ല. ഫീമെയിലാണെന്നുണ്ടെങ്കിൽ അവിടെ എഗ്ഗ് ലോഡായി നിൽക്കണ്ട. പിന്നെ ഫീമെയിലിനെ കണ്ടാലും നമുക്കറിയാം വയറ് കുറച്ച് ബൾജ് ചെയ്ത് നിൽക്കും ഫീമെയിലിൻ്റെത്.